എം ടി രമേശിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 80% സിനിമാ നടനും 20% ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപി ഇങ്ങനൊരു മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്ന കേസിലാണ് ഇന്നിപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഈ വിഷയത്തിൽ എനിക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിരീക്ഷിക്കാനുള്ളത്. ഒന്ന്, ബി ജെ പി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് തെറ്റായൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കും എന്നതാണ് എൻ്റെ ആദ്യ നിലപാട്. ബിൽക്കിസ് ബാനു കേസിൽ പ്രതികളെ ഗുജറാത്ത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി, ഗുജറാത്ത് സർക്കാരിൻ്റെ റെക്കമെൻഡേഷനോടുകൂടി കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വീകരണം കൊടുത്ത ഒരു സുപ്രീം കോടതി കുറ്റക്കാരാന്ന് വിധിച്ചവരെ, അതും ബിൽക്കിസ് ബാനുവിനെ പോലെയുള്ള വളരെ വിവാദമായ, ഏറ്റവും നമ്മളെയൊക്കെ നടുക്കിയ ഒരു കേസിലെ കുറ്റവാളികൾക്ക് സ്വീകരണം കൊടുത്തൊരു ബി ജെ പി ഗുജറാത്തിലുണ്ട്. പക്ഷേ കേരളത്തിലെ ബി ജെ പിയെ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നത് സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന വിഷയങ്ങൾ തുടർച്ചയായി കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഉന്നയിച്ചു കൊണ്ടുവന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലെ ബി ജെ പിയിൽ നിന്ന് കേരളത്തിലെ ബി ജെ പിക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ പ്രതീക്ഷയെ അസ്ഥാനത്താക്കുന്ന ഒരു നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് നടന്നത്. പ്രധാനപ്പെട്ട നിരീക്ഷണം ഇതെന്താണ് അപകടകരമാകുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റിൽ സുരേഷ് ഗോപിയെ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നിങ്ങളിതിനെ ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കുമ്പോഴാണ് ഇതിൻ്റെ അപകടമുണ്ടാവുക. ഒരു തൊഴിലിടത്ത് തൊഴിൽ ചെയ്യുന്ന ഒരു വനിതയുടെ ശരീരത്തിൽ അവരുടെ അനുവാദമില്ലാതെ ഒന്നിലധികം തവണ സ്പർശിക്കുമ്പോൾ അത് ആ വനിതയ്ക്കുണ്ടാക്കാവുന്ന മാനസികാഘാതത്തെക്കുറിച്ച് ഒരു തവണ പോലും ചിന്തിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുന്നത് എന്നതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം. അത് ശബരിമല കേസിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾ അശുദ്ധിയുള്ളവരാണ് എന്ന തരത്തിലുള്ളൊരു നരേഷൻ മുന്നിലേക്ക് വയ്ക്കുന്നതും ചില സ്ത്രീകളാണല്ലോ മുന്നിലേക്ക്, വിശ്വാസ പ്രമാണത്തിനോടൊപ്പം തന്നെ നമ്മൾ കേട്ട വാദമാണ്. അതിനെ ആ ഒരു പൊതുബോധത്തെ ഊട്ടിയുറപ്പിക്കുന്ന രാഷ്ട്രീയ നിലപാട് ബി ജെ പി ഒരിക്കൽ കൂടി ചെയ്യുന്നു. പക്ഷേ ഈ ഘട്ടത്തിലുള്ളൊരു അപകടം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ തോളിൽ ഒരു അധ്യാപകൻ കൈവയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കുമോ നമ്മൾ പ്രതികരിക്കുക? അധ്യാപകൻ പറയുന്നത് എൻ്റെ വിദ്യാർത്ഥിനിയുടെ തോളിൽ എനിക്ക് കൈവയ്ക്കാൻ സാധിക്കും. വിദ്യാർത്ഥിനി രണ്ട് തവണ അത് മാറ്റിക്കഴിഞ്ഞിട്ടും വീണ്ടും അധ്യാപകൻ വിദ്യാർത്ഥിനിയുടെ തോളിൽ കൈവച്ചാൽ ഇതേ രീതിയിലാണോ പ്രതികരിക്കുക? ക്ലാസ് മുറിയിലാണെങ്കിൽ അങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കേണ്ടത്? അത് ആ കുട്ടിയിലേൽപ്പിക്കുന്ന മാനസികാഘാതം എത്രയായിരിക്കും? മറ്റൊരു തൊഴിലിടത്തൊരു വനിതാ മാധ്യമ പ്രവർത്തകയെ മറ്റൊരാളാണിത് ഇത് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയുണ്ടാകും? സമാനമായ രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. വയലാർ രവി മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്, എന്താണ് സൂര്യനെല്ലി കേസിൻ്റെ വിധി വരുന്ന സമയത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്? മാതൃഭൂമി ചാനൽ ഉണ്ടായിരുന്നപ്പോഴാണ്. മുൻകൂർ അനുഭവം ഉണ്ടാവും അല്ലേ? അങ്ങനെ എന്തോ ചെറിയ റിപ്പോർട്ടർ തുടക്കക്കാരിയാണ് ഈ ചോദിക്കുന്നത്. ഇത് രാഷ്ട്രീയ നേതൃത്വം ഉള്ളിൽ പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കേണ്ട ഒരു രാഷ്ട്രീയ മാന്യതയാണ്. കാരണം പൊതുസമൂഹം നിങ്ങളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു നിലപാടെടുക്കുമ്പോൾ അതിന് പല തലങ്ങളിലുള്ള പ്രതിഫലനം ഉണ്ടാവും. അത് ബി ജെ പിയിൽ വിശ്വസിക്കുന്നവർ, ബി ജെ പിയുടെ അനുഭാവമുള്ളവർ, അവരൊക്കെ സ്വീകരിക്കേണ്ട നിലപാടുണ്ട്. അത് എങ്ങനെയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത്? ഒരു പെൺകുട്ടിക്ക് കോടതിയിൽ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ആ പെൺകുട്ടി കേസ് രജിസ്റ്റർ ചെയ്താൽ ആ കേസിൻ്റെ ഭാഗമായി നമ്മൾ മൊഴി കൊടുക്കേണ്ടതുണ്ടെന്നും, ആ മൊഴി കൊടുക്കുമ്പോൾ അന്വേഷണ ഏജൻസിക്ക് തോന്നുന്ന കാര്യങ്ങളെ കോടതിയിൽ പ്രതിരോധിക്കാമെന്നുള്ളതുമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, സെക്ഷൽ ഹരാസ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അങ്ങനെയാണ് പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിക്കുന്നത് വളരെ പെട്ടെന്ന്. കാരണം ഇവിടെ കേസെടുത്തിരിക്കുന്നത് സ്യുമോട്ടോ അല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ എടുത്ത കേസല്ല, ഒരു വനിതാ മാധ്യമ പ്രവർത്തക പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയിന്മേൽ പോലീസിന് നടപടിയെടുക്കാനല്ലാതെ മറ്റെന്താണ് സാധിക്കുക? നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് ഇതിൽ പോലീസ് എടുത്തിരിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. എടുത്തിരിക്കുന്ന വകുപ്പ് 354A(1)(2). ഈ 354A(1)(2)ൻ്റെ പ്രത്യേകത, 354 എന്ന് പറയുന്നത് നോൺ ബെയിലബിളാണ്. ആ 354 അല്ല ചാർജ് ചെയ്തിരിക്കുന്നത്, 354(1)(2) ആണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇനി ആ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ മെറിട്ടുണ്ടോ എന്നതാണ് രണ്ടാമത്തെ കാര്യം. ആ മെറിട്ട് എന്നുള്ളത് ആ പെൺകുട്ടിക്ക് തോന്നുന്നതാണ് ആ ഘട്ടത്തിൽ കേസ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം. എന്നാൽ ഇത് കോടതിയിൽ പോകുമ്പോൾ ഈ കേസ് നിൽക്കുമോ എന്ന ചോദ്യത്തിന് എനിക്കും വ്യത്യസ്തമായൊരു അഭിപ്രായമാണുള്ളത്. കാരണം അതിൽ 354A(1) പറയുന്നത് പ്രകാരം, ഫിസിക്കൽ കോൺടാക്ട് അഡ്വാൻസസ് ഇൻവോൾവിങ് അൺവെൽക്കം ആൻഡ് എക്സ്പ്ലിസിറ്റ് സെക്ഷൽ ഓവർടോൺസ്. ഒരു സെക്ഷൽ ഓവർടോൺ ഉണ്ടോ അതിനകത്ത്? ഒരു ലൈംഗിക ചുവയുള്ള വാക്കായി, ലൈംഗിക ചുവയുള്ള ഒരു ഫിസിക്കൽ കോൺടാക്ട് ഇതിലുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ളതൊന്നും ഇതിനകത്ത് ആപ്ലിക്കബിൾ അല്ല. ഈവൻ രണ്ടാമത്തത് പോലും, എ ഡിമാൻഡോ റിക്വസ്റ്റ് ഫോർ സെക്ഷൽ ഫേവർ പോലും ഇതിൽ നിൽക്കില്ല. ആദ്യത്തതിൽ മാത്രമാണ് നിൽക്കുക. 154A(1) മാത്രമാണ് ഇതിൽ നിൽക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ അതുപോലും ദുർബലമാണ്. കാരണം തുറസായ ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു രാഷ്ട്രീയ വിഷയത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത് എന്നുള്ള ഡിഫൻസൊക്കെ അദ്ദേഹത്തിന് എടുക്കാം. പക്ഷേ അതൊക്കെ തെളിയിക്കപ്പെടേണ്ടത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഈ കേസ് കൊടുക്കാൻ കഴിയില്ല
ഇങ്ങനൊരു രാഷ്ട്രീയ നേതാവിനെതിരെ എന്നൊരു തെറ്റായ ഇമേജ് സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് ഇതിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നാളെ ഒരു ഇന്നൊരു മാധ്യമപ്രവർത്തകർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ സ്കൂൾ ടീച്ചർക്ക് സംഭവിക്കാം, ഒരു സ്കൂൾ വിദ്യാർത്ഥിനിക്ക് സംഭവിക്കാം, സമൂഹത്തിൻ്റെ ഏത് തുറയിലുള്ള വിദ്യാർത്ഥിക്കും ഇതേപോലെ ഒരു മുതിർന്ന ഒരാൾ, സമൂഹം ആദരിക്കുന്ന ഒരാൾ ഒരു തോളിൽ കൈയിട്ടുകൊണ്ട് ഒരു ഒരിക്കലും തനിക്കിഷ്ടമല്ലാത്ത ഒരു ആക്ടിവിറ്റി, ഒരു ഫിസിക്കൽ കോൺടാക്ട് ഉണ്ടായാൽ കേസ് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടാണ്. സുരേഷ് ഗോപിയെക്കുറിച്ച് എനിക്ക് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇനി എനിക്ക് അതിലധികം പറയാനില്ല. പക്ഷേ സുരേഷ് ഗോപിയെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ബി ജെ പി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നേരത്തെ സ്മൃതി പുരത്തിക്കാട് സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി ഒന്ന് ഉണർന്നു, കുറച്ചുപേരെങ്കിലും ഒന്ന് ഉണർന്നു. അടുത്ത കാലത്തായിട്ട് ബി ജെ പി ഏറ്റവും ശക്തമായി ഒരുമിച്ച് എല്ലാ ഗ്രൂപ്പ് വൈരങ്ങളും മറന്ന് എം ടി രമേശും സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും കൃഷ്ണദാസും എല്ലാവരും കൂടി ഒരുമിച്ച് കോഴിക്കോട് നിൽക്കുന്നു, ഒരൊറ്റ ഫ്രെയിമിൽ വരുന്ന കാഴ്ചയായിരുന്നു. ഒറ്റ ഫ്രെയിമിൽ വരരുതെന്നും ആഗ്രഹമുണ്ടായിരുന്നവർക്ക് ഇത് തോന്നുന്നുള്ളൂ. അല്ല, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. എനിക്ക് ആകെയുള്ള എന്റെ വാദം, പരിപാടികളൊക്കെ റദ്ദാക്കിയിട്ട് നമ്മൾ ഇവരെ ഒരുമിച്ച് കണ്ട, ഒരുമിച്ച് ഒരേ സ്വരത്തിൽ സംസാരിച്ച ഒരു വേദി എന്ന് പറയുന്ന ഇതാണ്. അതിൽ പിന്നീട് സുരേഷ് ഗോപി 11:20 കൂടി വരുന്നു. വളരെ നാടകീയമായി സിനിമാറ്റിക് സ്റ്റൈലിലേക്ക് സുരേഷ് ഗോപി വരുന്നു. തുറന്ന കാറിൽ വന്ന് എല്ലാവരും അഭിസംബോധന, പ്രകോപനം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു കടന്നു പോകുന്നു. അതൊരു പൊളിറ്റിക്കൽ ഡ്രാമയായി മാറുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരളത്തിലുള്ള ബി ജെ പി ബിൽക്കിസ് ബാനു കേസിൽ കുറ്റവാളികളെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കുന്ന ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നൊരു ധാരണ അട്ടിമറിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ വാദം. രാഷ്ട്രീയ പ്രതിരോധം എന്ന് തന്നെയാണ്. Meet the editors.